പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങൾക്ക് രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നുകിൽ ഈ കൂടെ കിടക്കുന്ന പോപ്പുലർ ഫ്രണ്ട് കാരണം കൊണ്ട് നിങ്ങൾ തീരും, നിങ്ങളുടെ നേതൃത്വം ഏതായാലും രക്ഷപ്പെടുത്തില്ല. ഇനി ആയിസത്താതെ മരിക്കണ്ട എന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാരുടെ കൊലക്കത്തിക്ക് മുമ്പിൽ പിടഞ്ഞു വീഴേണ്ടതില്ല എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ മറ്റൊരു വഴിയുമില്ല. നിങ്ങൾ ആ കൊടി അവസാനിക്കുക, ഈ കൊടി പിടിക്കുക, ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിൽക്കുക. അതല്ലാതെ സി പി എം പ്രവർത്തകന്മാർക്ക് മറ്റൊരു വഴിയില്ല എന്ന് വേണം നിങ്ങൾ ആലോചിക്കുക. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. ചാവക്കാട് വിജു കൊല്ലപ്പെട്ടപ്പോ ആഹ്ലാദിച്ച സി പി എമ്മുകാരുണ്ട്, ചേർത്തലയിൽ നിന്ന് കൊല്ലപ്പെട്ടപ്പോ ആഹ്ലാദിച്ച സി പി എമ്മുകാരുണ്ട്, പാലക്കാട് സംജിത്ത് കൊല്ലപ്പെട്ടപ്പോ ആഹ്ലാദിച്ച സി പി എമ്മുകാരുണ്ട്, ആലപ്പുഴയിലെ രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകവും ആഘോഷിച്ച സി പി എമ്മുണ്ട്. ആഘോഷിച്ചവരോട് ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ ഓരോ പ്രവർത്തകൻ കൊല്ലപ്പെടുമ്പോഴും പോപ്പുലർ ഫ്രണ്ടുകാരുടെ കൂടെ ചേർന്നുകൊണ്ട് ഒരു ബിരിയാണി കലത്തിൽ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കി ഒരു പ്ലേറ്റിൽ ആഹ്ലാദിച്ച് കഴിക്കുന്നുണ്ട്. പക്ഷേ സഖാവേ ഓർത്തോ, ആ ബിരിയാണി നിങ്ങൾക്ക് കൂടിയുള്ള കൊലച്ചോറാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല എങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുത്താൻ ദൈവത്തിന് പോലും സാധിക്കില്ല എന്ന് മാസിച്ച പ്രവർത്തകന്മാർ മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് നേതൃത്വത്തിനല്ല വീണ്ടും വിചാരം ഉണ്ടാകേണ്ടത്, സി പി എം പ്രവർത്തകന്മാർക്കാണ്, നിങ്ങൾക്കാണ് വീണ്ടും വിചാരം ഉണ്ടാവേണ്ടത്. നിങ്ങളാണ് സ്വയം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കാണ് സ്വയം ബോധം ഉണ്ടാക്കേണ്ടത്. നിങ്ങളാണ് നേതൃത്വത്തോട് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് പറയേണ്ടത്. സി പി എം നേതൃത്വം തെറ്റിതിരുത്തും എന്ന് നമുക്ക് വിശ്വാസമില്ല. കാരണം സി പി എം നേതൃത്വം തെറ്റുകളുടെ ഒരു കൂമ്പാരമാണ്. ആ നേതൃത്വം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ നോക്കും. ആ പാർട്ടി നേതൃത്വം ആർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? ഈ സർക്കാർ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? ഏതെങ്കിലും ഒരു പാർട്ടി സ്വന്തം സഹപ്രവർത്തകന്മാരുടെ കൊലപാതകത്തെ മരണത്തെ ആഘോഷിക്കാറുണ്ടോ? ഇങ്ങനെയുണ്ടോ ഒരു പാർട്ടി സ്വന്തം പാർട്ടി പ്രവർത്തകന്മാർ മരിക്കുമ്പോ അതിനെ ആഘോഷിക്കുന്നത്? നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ല. സി പി എമ്മിന് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണല്ലോ ഇടുക്കിയിൽ ഒരു എസ് എഫ് ഐക്കാരൻ കൊല ചെയ്യപ്പെട്ടപ്പോ സി പി എമ്മുകാര് തിരുവാതിര കളിച്ച് ആഹ്ലാദിച്ചത്. അത് തിരുവാതിര എന്ന് പേര് പറയാനൊന്നും പറ്റില്ല, അതല്ല തിരുവാതിര, തിരുവാതിര വേറെയാണ്. ഇത് തിരുവാതിരയും രണ്ടും ഇല്ലാത്ത ഒരു ഏർപ്പാടാണ്, ഒരു സിനിമാറ്റിക് ഡാൻസ് ആണ്. അതിന് തിരുവാതിര എന്ന് പേര് പറയാനൊന്നും പറ്റി സാധിക്കില്ല. സഖാക്കന്മാരെ മുദ്രാവാക്യം വിളിച്ച് നൃത്തം ചവിട്ടി അതിന് തിരുവാതിര എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ എന്തോ ആവട്ടെ, തിരുവാതിരയെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. തിരുവാതിര ഉൾപ്പെടെയുള്ള കലകളെക്കുറിച്ചും നൃത്തങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം വേറെയായിരുന്നു, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ എങ്ങനെയാണ് സി പി എമ്മിന് ഇത് സാധിക്കുക? അത് നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. ഒരു സഹപ്രവർത്തകൻ കൊല്ലപ്പെട്ട അവന്റെ ആ മൃതശരീരം കുടിയിലേക്ക് എടുക്കും മുമ്പ് നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ആഹ്ലാദിക്കുക. പോട്ടെ, പാറശാലയിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് അത് അവർക്ക് വലിയ വിവേചന ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല. അവര് പാവപ്പെട്ട കുറെ പെണ്ണുങ്ങള് ഡാൻസ് പഠിച്ചു പോയി. പക്ഷെ അത് കാണാൻ കുറെ പേർ വേദിയിലുണ്ടായിരുന്നല്ലോ, അത് കാണാൻ കുറെ പേരുണ്ടായിരുന്നില്ലേ? എം എ ബേബി എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ടുള്ള വ്യക്തിയല്ലേ? എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് വന്നിട്ടുള്ള ആളല്ലേ? എം എ ബേബി എന്ന നേതാവിനെ പറയാമായി എന്ന് എഴുത ഈ ദിവസം ഞാൻ പിടിച്ച ഈ വള്ളക്കൊടി പിടിച്ച ഒരു ചെറുപ്പക്കാരൻ മരിച്ചു കിടക്കുകയാണ്. അവന്റെ ശരീരം കുഴിയിലേക്ക് എടുത്തിട്ടില്ല, അവന്റെ അച്ഛന്റെ അമ്മയുടെ കണ്ണീരിട്ടില്ല. ഈ ദിവസം ഈ കൂത്ത് വേണ്ട എന്ന് പറയാൻ എന്റെ സഖാവേ നിന്റെ നേതാവ് എം എ ബേബിക്ക് സാധിക്കാതെ പോയി. സാധിക്കാതെ പോയതിന്റെ കാരണം മരണങ്ങളെ ആഘോഷിക്കുന്നവരാണ് നിങ്ങൾ. ഓരോ മരണത്തെയും നിങ്ങൾ ആഘോഷിക്കാറാണ് പതിവ്. അത് നിങ്ങൾക്ക് മാത്രം സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, സി പി എമ്മിന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ, പാർട്ടി നേതൃത്വം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തെറ്റായി മാറുകയാണ്. ആ തെറ്റിന് നേതൃത്വം കൊടുക്കുകയാണ്, ആ തെറ്റിന് കൂട്ടിപ്പിടിക്കുകയാണ് ഈ സർക്കാരും സർക്കാർ സംവിധാനങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജനവിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങൾ ഈ സർക്കാർ എടുക്കുന്നത്.
സർക്കാരിൽ രണ്ടാമത് പിണറായി സർക്കാർ വന്നപ്പോ ഞങ്ങൾ രണ്ടാമതും വന്നു ജനങ്ങൾ തെരഞ്ഞെടുത്തു അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തു പാപം എന്നുള്ള അഹങ്കാരം എങ്ങനെയാണ് സി പി എമ്മിന് വരുന്നത് ആ അഹങ്കാരം വരുന്നത് ഈ രണ്ടാം വരവ് ജനങ്ങളെ ദ്രോഹിക്കാനുള്ള അവസരമാക്കി മാറ്റാനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് ആ തീരുമാനം അവനവന് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഘട്ടകാലത്തിൽ രണ്ടാമത് വന്നു ഇനി വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഈ കിട്ടുന്ന അഞ്ചു കൊല്ലക്കാലം ആദാവ് നടത്തോളം കൈയിട്ട് വരിക ആദാവ് നടത്തോളം കൈയിട്ട് വരിക അതിനാളുകളെ കുടിയിറക്കിയാൽ കുഴപ്പമില്ല ആളുകള് ജീവിക്കാൻ നിർവാഹമില്ലാതെ ആത്മഹത്യ ചെയ്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സർക്കാർ വാശി പിടിച്ച് കേരളം നടപ്പിലാക്കുന്നത് കേരളം വികസിക്കാൻ വേണ്ടിയിട്ടാണല്ലോ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണല്ലോ കേരളത്തിന്റെ വികസനത്തിന്റെ അവസാനത്തെ വണ്ടി കേരളയിലാണോ എന്തിനാണ് കേരളത്തിലെ ഒരു വലിയ വിഭാഗം ആളുകളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തെ രണ്ടാക്കി പകുത്തു മാറ്റിക്കൊണ്ട് ഈ തീരുമാനം എന്തിനടിച്ചേൽപ്പിക്കണം എല്ലാ വിദഗ്ധരായിട്ടുള്ള ആളുകളും പറയുന്നു ഇത് കേരളത്തിന് യോജിച്ചതല്ല പരിസ്ഥിതി പ്രവർത്തകന്മാർ പറയുന്നു ഇത് നമുക്ക് യോജിച്ചതല്ല ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ബുദ്ധിജീവികൾ പറയുന്നു നമുക്ക് യോജിച്ചതല്ല ഇതിന്റെ ഇരകളായി വിധിക്കപ്പെട്ടിട്ടുള്ള പതിനായിരക്കണക്കിന് ആളുകൾ പറയുന്നു ഞങ്ങളെ എല്ലാം നഷ്ടപ്പെടും ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല ഇത് ഞങ്ങൾക്ക് മരണം മാത്രമേ ബാക്കിയുള്ളൂ അങ്ങനെ ഒരു സമൂഹമാകെ പറയുമ്പോഴും എന്തിനാണ് സി പി എം ഈ വാശി പിടിക്കുന്നത് 2025 ഇത് പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത് ഇതിപ്പോ 2022 കല്ലിട്ട് തുടങ്ങിയിട്ടില്ല സർവേ നടത്തിയിട്ടില്ല ഭൂമി അടയാളപ്പെടുത്തിയിട്ടില്ല നഷ്ടപരിഹാരം തീരുമാനിച്ചിട്ടില്ല ഈ പദ്ധതിക്ക് ആര് പണം ചെലവഴിക്കും തീരുമാനിച്ചിട്ടില്ല ഈ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന് അനുമതിയില്ല റെയിൽവേ മന്ത്രാലയത്തിന് അനുമതിയില്ല ഇതൊന്നുമില്ല ഇതൊന്നുമില്ലെങ്കിലും മുഖ്യമന്ത്രി പറയുന്നു 2025 ഞങ്ങൾ തീർക്കും 2025 പദ്ധതി വരും എങ്ങനെ വരും എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരവില്ല മുഖ്യമന്ത്രിയോട് പിന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിന് ഉത്തരം പറയേണ്ട ബാധ്യതയില്ല പക്ഷെ മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ജനങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി പോയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് പെട്ടുപോയത് കൊല്ലത്തും പത്തനംതിട്ടയിലും ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിച്ചില്ല ഒരു ചോദ്യത്തിനും ഉത്തരവില്ല ആരാണ് നിനക്ക് പണം തരിക 64,000 കോടി എന്നാണ് സർക്കാർ പറയുന്നത് അത് നീതി ആയോഗിന്റെ കണക്ക് വന്നപ്പോ 1,05,000 കോടിയായി അത് 2025 പൂർത്തിയാകുമെന്നുള്ള സർക്കാരിന്റെ വാദം അനുസരിച്ചാണ് പക്ഷെ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും പറയാം ഇതിന് എല്ലാ അനുമതിയും അത് കിട്ടിയെന്നിരിക്കട്ടെ എന്നാൽ പോലും ഈ പദ്ധതി 2025 പൂർത്തിയാക്കാൻ വേണ്ടി കഴിയില്ല എറണാകുളത്ത് മെട്രോ സ്ഥലമേറ്റെടുക്കാൻ പ്രശ്നമൊന്നുമില്ല പക്ഷെ ആ മെട്രോ പൂർത്തിയാക്കാൻ 10 വർഷമെടുത്തു 10 വർഷം നിരന്തരമായി പണിയെടുത്തിട്ടാണ് കൊച്ചി മെട്രോ പൂർത്തിയായത് അപ്പൊ ഇത് പൂർത്തിയാക്കണമെങ്കിൽ മിനിമം ഒരു 15 കൊല്ലെങ്കിലും വേണ്ടതാണല്ലോ ഇത് കേരളത്തിന്റെ ഒരറ്റത്ത് മറ്റേ അറ്റത്തേക്ക് പോകുന്നല്ലേ അപ്പോലെ ഈ പദ്ധതി ഇനി എല്ലാ അംഗീകാരം കിട്ടി 2023 തുടങ്ങിയാൽ പോലും ഇത് പൂർത്തിയാകണമെങ്കിൽ ഒരു 2030 2032 വേണം അപ്പോൾ 10 കൊല്ലം മിനിമം ഇനിയുമാണോ അപ്പോഴാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പണം ഇനിയും കൂടും 5 വർഷമാണെങ്കിൽ 125,000 കോടി 10 വർഷമാണെങ്കിൽ 135,000 കോടി ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപ ചെലവ് വരുത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ പദ്ധതി ഉണ്ടാക്കുമെന്ന് പറയുന്നത് അവിടെയാണ് പ്രശസ്തമായിട്ടുള്ള ചോദ്യം ഈ പണം ആര് തരും ലോകത്തിലേതെങ്കിലും ഏജൻസികൾ നിങ്ങളോട് സമ്മതിച്ചിട്ടുണ്ടോ പറ ജപ്പാൻ എന്താ തരിക ജപ്പാൻ സാമ്പത്തിക തരും റെയിൽവേ പാളത്തിന്റെ സാമ്പത്തിക തരും ഓടിക്കണ്ട ട്രെയിനുകൾ ഉണ്ടാക്കാനുള്ള സാങ്കേതിക സഹായം തരും പണം തരില്ല
ലോകത്തിൽ ഒരാളും പിണറായി വിജയനെ വിശ്വസിച്ച് പണം കൊടുക്കില്ല. കാരണം ഇത് ഓട്ടക്കപ്പലാണ് എന്ന് ലോകത്തിന് നന്നായിട്ട് അറിയാം. പിന്നെ ആരാണ് ഈ സർക്കാരിന് പണം കൊടുക്കുക? പിന്നെ എന്ത് കണ്ടിട്ട്? നരേന്ദ്രമോദിയുടെ കയ്യിലുള്ള പൈസ കണ്ടിട്ടാണ് ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ അതിനെ വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. അതിന് 5 പൈസ നിങ്ങൾക്ക് കേന്ദ്രത്തിൽ കിട്ടും. അതിനെ പുട്ടടിക്കാൻ വേണ്ടി കിട്ടില്ല. പിന്നെ ആരാ കാശ് തരിക? അപ്പൊ നടക്കില്ല എന്നറിഞ്ഞിട്ടും എന്തിനാണ് ഈ ഏർപ്പാട്? പദ്ധതി നടന്നില്ലെങ്കിലും സർക്കാരിന് ഈ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർക്ക് ചില ലാഭങ്ങളുണ്ട്. ആ ലാഭം, ഒന്നാമത്തെ ലാഭം, ഈ ശ്രീധരൻ പറഞ്ഞു ഇങ്ങനൊരു പദ്ധതിയെ കുറിച്ച് വന്നപ്പോ പ്രാഥമിക പഠനം നടത്താൻ വേണ്ടി ഇന്ത്യൻ റെയിൽവേ 100 കോടി അനുവദിച്ചിട്ടുണ്ട്. അതെവിടെ ചെലവഴിച്ചു? കണക്കുണ്ടോ? ആ 100 കോടി എന്തിന് ചെലവഴിച്ചു കണക്കുണ്ടോ? ഇല്ല. ഈ പദ്ധതിയെ കുറിച്ച് കൺസൾട്ടൻസി ഏൽപ്പിക്കാൻ വേണ്ടി സംസ്ഥാന ബഡ്ജറ്റിൽ പണം നൽകിയിരുന്നു. അതിന്റെ കമ്മീഷൻ എവിടേക്ക് പോയി? പദ്ധതി തുടങ്ങിയാലും തുടങ്ങിയില്ലെങ്കിലും സർക്കാരിന് കോടികളുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കലും നടക്കില്ല എന്ന് ബോധ്യമായിട്ടും. കാരണം ഈ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ അത് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് കൂടി തീരുമാനിക്കണം. എന്റെ കേരളം, എന്റെ കേരളം, എന്റെ കേരളം എന്നിങ്ങനെ പറഞ്ഞാൽ പോരാ. എന്റെ കേരളമൊന്നുമില്ല. എന്റെ കേരളം എന്ന് പറഞ്ഞാൽ അത് നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ പെട്ടതാണ് ഈ കേരളം എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പാവപ്പെട്ട DGP ഉപയോഗിച്ച് പോലീസുകാരെ വരട്ടാൻ സാധിക്കും. അതിന്റെ അപ്പുറത്തേക്കൊന്നും നിങ്ങൾ വളർന്നിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കണം. നിങ്ങൾ ഇപ്പോഴും ഈ ചെറിയ 140 മണ്ഡലം മാത്രമുള്ള ഈ ചെറിയ കേരളത്തിന്റെ ഒരു ചെറിയ മുഖ്യമന്ത്രി മാത്രമാണ് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. അതിനപ്പുറത്തേക്കൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല. അപ്പൊ ഇത് നടക്കില്ല എന്ന് അങ്ങേർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഈ 4 കൊല്ലക്കാലം കൊണ്ട് ഈ പദ്ധതിയുടെ പേര് പറഞ്ഞുകൊണ്ട് കുറച്ച് പൈസ അടിച്ചു മാറ്റിയാൽ അത്രയും നല്ലത്. അങ്ങനെയാണല്ലോ എല്ലാ കള്ളന്മാരും വിചാരിക്കുക. അങ്ങനെയാണ് കിട്ടുന്ന സമയം കൊണ്ട് കിട്ടുന്ന അടിച്ചു മാറ്റുക. അങ്ങനെ ഈ 4 കൊല്ലക്കാലം കൊണ്ട് കേറയിൽ കേറയിൽ എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടാവുന്നിടത്തോളം അടിച്ചു മാറ്റാൻ കമ്മീഷൻ മുകളിൽ കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ്. കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഒരു പെരും കള്ളന്മാരുടെ കൂടാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലുണ്ടോ? ഇങ്ങനെയുണ്ടോ ഒരു ഗവൺമെന്റ്? മുഖ്യമന്ത്രി മാത്രമല്ല, കോവിഡ് കാലഘട്ടത്തിൽ നടത്തിയ അഴിമതിയെ കുറിച്ച് ഇപ്പൊ വാർത്തകൾ വന്നല്ലോ, എന്നെ അന്വേഷിക്കുന്നത്. മനുഷ്യപക്ഷികൾ ആരെങ്കിലും ചെയ്യുന്നതാണ്? കോവിഡ് കാലഘട്ടത്തിൽ ആളുകൾ ജീവിക്കാൻ നിർവാഹം ഇല്ലാതാകുന്ന സമയത്ത് അതിന് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പണം അടിച്ചു മാറ്റിയ വീരന്മാരാണ് ഈ സർക്കാർ. ഇങ്ങനെ ഒരു ഒരു നാണംകെട്ട കൂട്ടർ, ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഉണ്ട്. പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാം അടിച്ചു മാറ്റുന്ന ഒരു ഏർപ്പാടാണ്. എന്തിനും കമ്മീഷൻ മേടിക്കളപ്പെടാണ്. സെപ്റ്റിക് ടാങ്കിൽ കൈയിട്ടാക്കുന്ന നടക്കുന്ന നാണംകെട്ട പാർട്ടിയാണ് ഈ പാർട്ടി നീക്കുന്നത്. ഇങ്ങനെ ഒരു സർക്കാരുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഈ ഏർപ്പാടുകൾ ജനവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ, അത് കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഏർപ്പാടാണ്. കാശുണ്ടാക്കൽ മാത്രമാണോ? അതിന് വേണ്ടിയിട്ടാണ് ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി പരിശ്രമം. അതാ ഞാൻ പറഞ്ഞത്, ഈ സർക്കാർ ഒരു വലിയ തെറ്റാണ്, ഈ പാർട്ടി അതിനേക്കാൾ വലിയ തെറ്റാണ്. അത് മനസ്സിലാക്കേണ്ടവർ കേരളത്തിലെ ജനങ്ങളാണ്. പക്ഷെ കേരളത്തിലെ കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷത്തിന്റെയും ഏർപ്പാട് എന്താണ്? നിങ്ങൾ ആരുടെ കൂടെയാണ്? സത്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷമായുള്ള കോൺഗ്രസ് ആരുടെ കൂടെയാണ്? നിങ്ങൾ ജനങ്ങളോടൊപ്പമാണോ CPMനോടൊപ്പമാണോ? പക്ഷെ കോൺഗ്രസിന്റെ നിലപാടുകൾ കാണുമ്പോ ജനങ്ങളോടൊപ്പമല്ല നിങ്ങൾ, നിങ്ങൾ CPMനോടൊപ്പമാണ്. CPMനോടൊപ്പമാണ് എന്ന് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിൽ മാത്രമല്ല, മതഭീകരവാദികളെ സഹായിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ CPMനോടൊപ്പമാണ്, ബുദ്ധുകജനാവ് കട്ടുപിടിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ CPMനോടൊപ്പമാണ്, സർവകലാശാലകളെ രാഷ്ട്രീയവൽക്കരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ CPMനോടൊപ്പമാണ്. കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങൾ ആരോടൊപ്പമാണ്? ഒരു കാര്യം ഞാൻ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, കേരളത്തിന്റെ സമരം UDF നടക്കുന്നുണ്ട്. അത് ചിലതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമരമാണ്. കിട്ടേണ്ടത് കിട്ടിയാൽ കോൺഗ്രസ്സുകാർ ആ സമരം അവസാനിപ്പിക്കും. കാരണം
പിണറായി വിജയൻ കണ്ണുരുട്ടിയാൽ പേടിച്ചു പോകുന്ന പ്രതിപക്ഷമാണ് കേരളത്തിന്റെ പ്രതിപക്ഷമെന്ന് ഒരുപാട് അനുഭവത്തിലൂടെ നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് സി പി എമ്മിന്റെ ഒരു സഹായം എന്ന് പറയുന്നത്, സി പി എമ്മിന്റെ ഒരു വലിയ സഹായം അവർക്ക് കേരളത്തിലും കോൺഗ്രസിനെ പോലെയുള്ള ഒരു പ്രതിപക്ഷത്തെ കിട്ടി എന്നുള്ളതാണ്. ആ പ്രതിപക്ഷം ഉള്ളതുകൊണ്ടാണ് എല്ലാ ജനവിരുദ്ധ നയങ്ങളും നിങ്ങൾക്ക് ഈ സർക്കാരിന് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സർക്കാർ സ്വീകരിക്കുന്ന സമീപനം ജനവിരുദ്ധമായിട്ടുള്ള സമീപനം, രാജ്യദ്രോഹപരമായിട്ടുള്ള സമീപനം, അത് കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ അപമാനമായി മാറുകയാണ്. സി പി എമ്മിന്റെ നേതാക്കന്മാർ പരസ്യമായി ഈ രാജ്യത്തെ അപമാനിക്കാൻ തയ്യാറാകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് എസ് രാമചന്ദ്രൻപിള്ള ചൈനയെ പ്രകീർത്തിച്ചുകൊണ്ട് നിലപാട് സ്വീകരിച്ചത്. എസ് രാമചന്ദ്രൻപിള്ള ചൈനയെ പ്രകീർത്തിക്കുന്നത് നമുക്ക് അത്ഭുതമൊന്നുമില്ല, പണ്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ചൈനയാണല്ലോ അവിടെ മാനസപുത്രന്മാർ. പണ്ട് ചൈന ഇന്നയെ ആക്രമിച്ച സമയത്ത് നമ്പൂതിരിപ്പാടിന്റെ പ്രസിദ്ധമായിട്ടുള്ള പദമുണ്ട്, എല്ലാവരും ഇന്ത്യയോടൊപ്പമാണ് നിന്നത്. ചൈന ഇന്ത്യ ആക്രമിച്ചപ്പോൾ അത് നമ്പൂതിരിപ്പാട് പറഞ്ഞു, ചൈന ചൈനയുടെ നിന്നും ഇന്ത്യ ഇന്ത്യയുടെ നിന്നും പറയുന്ന പ്രദേശം, അത് പുല്ലുകൾ എടുക്കാത്ത പ്രദേശം, അതിനുവേണ്ടി എന്തിനാ യുദ്ധം എന്നാ ചോദിച്ചത്. നമ്മൾ അന്ന് നമ്പൂതിരിപ്പാട് സി പി എമ്മിന് ചോദിച്ചു, അങ്ങനെയുണ്ടോ ചൈന ചൈനയുടെ നിന്നും നാം നമ്മുടെ നിന്നും പറയുന്ന ഒരു ഭൂമിയുണ്ടോ? ഒന്നുകിൽ ഭൂമി നമ്മുടേതാണ് അല്ലെങ്കിൽ ചൈനയുടേതാണ്, ഏതെങ്കിലും ഒന്നല്ലേ ശരി. അല്ലാണ്ട് ചൈന ചൈനയുടേത്, നാം നമ്മുടേത് എന്ന് പറയുന്നൊരു ഭൂമി എന്ന് നമ്മുടെ സ്വത്തിനെ കുറിച്ച് നമ്മൾ പറയോ? ഞാൻ എന്റേതെന്നും നീ നിന്റേതെന്നും പറയുന്ന എന്റെ ഭാര്യ എന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും പറയാറുണ്ടോ? ഭാര്യ ഒന്നുകിൽ എന്റേതാവണോ അല്ലെ നിന്റേതാവണോ? ഈ രാജ്യത്തിന്റെ മണ്ണ് ചൈനയുടേതാണോ ഇന്ത്യയുടേതാണോ? ഈ രാജ്യം ഒന്നാകെ പറഞ്ഞു ഈ മണ്ണ് ഇന്ത്യയുടേതാണ്, പക്ഷെ അത് സി പി എം സമ്മതിക്കാൻ തയ്യാറായില്ല. അതേ നിലപാടിന് സി പി എം ആവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ മൗനം അവലംബിക്കുന്നത്? എന്തേ കോൺഗ്രസ് നേതൃത്വം സി പി എമ്മിന്റെ ചൈന അനുകൂല പ്രസ്താവനയെ കുറിച്ച് സി പി എം കോൺഗ്രസ് നേതൃത്വം കമാ എന്നൊരു അക്ഷരം ഉണ്ടാക്കുന്നത് കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ? സി പി എമ്മിന്റെ ചൈന അനുകൂല പ്രമേയത്തെ കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ? എന്തേ നിങ്ങൾ നിലപാട് വ്യക്തമാക്കുന്നത്? നമുക്ക് അത്ഭുതം, കോൺഗ്രസിന് നിലപാട് വർത്തിക്കാണ്. സി പി എമ്മിന്റെ കേരള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, ആ നേതാവ് പരസ്യമായി ചൈന അനുകൂല നിലപാട് സ്വീകരിക്കുന്നു, അതും അതിർത്തിയിൽ ചൈനയും ഇന്ത്യയും മുഖാമുഖം നിൽക്കുമ്പോ നമ്മുടെ മണ്ണ് കയ്യേറാൻ അവസരം കാത്ത് ചൈനക്കാർ കാത്തിരിക്കുമ്പോ ആ ചൈനക്ക് അനുകൂലമായി ഈ രാജ്യത്തിലെ സി പി എമ്മിന്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് അഭിപ്രായം പറഞ്ഞിട്ട് എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? കോൺഗ്രസ് അക്ഷരം കൊണ്ടിട്ടില്ല. കോൺഗ്രസ് സി പി എമ്മിന്റെ കൂടെയാണ്. പഴയ കോൺഗ്രസ് അല്ല എന്നുള്ളതാണ് പ്രശ്നം. പഴയ കോൺഗ്രസ് ആണെങ്കിൽ സി പി എമ്മിനെ എതിർക്കേണ്ടതായിരുന്നു, പഴയ കോൺഗ്രസ് ആണെങ്കിൽ ഇത് തെറ്റാണ് എന്ന് പറയേണ്ടതായിരുന്നു. പക്ഷെ പുതിയ കോൺഗ്രസ്സുകാർക്ക് ഈ രാജ്യത്തോടല്ല സ്നേഹം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പുതിയ കോൺഗ്രസ്സുകാർക്ക് ഈ രാജ്യത്തിന്റെ മണ്ണിനോടല്ല പ്രേമം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പുതിയ കോൺഗ്രസ്സുകാർക്ക് ഈ രാജ്യത്തിന്റെ അതിർത്തിയുടെ ഭദ്രതയല്ല പ്രധാനം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ സൂചിപ്പിച്ചത് ഇതിനും കേരളം സാക്ഷിയാവുകയാണ്. അതുകൊണ്ട് ഈ അപകടത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ജനജാഗ്രതയാണ് ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിക്കുന്നത്. ആ ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് ഈ പ്രതിരോധം നാം സംഘടിപ്പിച്ചത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നാം പോരാടുന്നത് പോപ്പുലർ ഫ്രണ്ടിനെതിരായിട്ടാണ്. നാം പോരാടുന്നത് ആ പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുന്ന സി പി എമ്മിനും കോൺഗ്രസിനും എതിരായിട്ടാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈ പോരാട്ടം മുസ്ലിം സമൂഹത്തിനെതിരായിട്ടുള്ള പോരാട്ടമല്ല. പോപ്പുലർ ഫ്രണ്ട് മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് ബി ജെ പി വിശ്വസിക്കുന്നില്ല. മുസ്ലിം സമുദായത്തിലെ ഒരു ചെറിയ വിഭാഗം മാത്രമാണ് പോപ്പുലർ ഫ്രണ്ട്. പക്ഷെ കേരളത്തിലെ മുസ്ലിം മത നേതാക്കന്മാരോട്, സാമുദായിക നേതാക്കന്മാരോട് ഒരു കാര്യം ബി ജെ പി അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്യം നിങ്ങളുടെ പേരാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ആരാധനാലയങ്ങളാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ മതഗ്രന്ഥമാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഉപയോഗിക്കുന്നത്. അത് തടയേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്.
ഈ കേരളത്തിലെ മുസ്ലിം മതനേതൃത്വത്തിന്റെ ചുമതലയാണ് മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ നിരപരാധികളെ കൊന്നെടുക്കാൻ പോപ്പുളപ്പെട്ടുകാർ പറയുമ്പോൾ ഇവർ ഞങ്ങളുടെ കൂടെയല്ല ഇവർ ഈ മതത്തിന്റെ ഭാഗമല്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ മുസ്ലിം മതനേതൃത്വത്തിനുണ്ട് നിങ്ങൾ ആ ഉത്തരവാദിത്വം നിറവേറ്റണം ആ ഉത്തരവാദിത്വം നിറവേറ്റണം പോപ്പുളപ്പുണ്ട് ഞങ്ങളുടെയല്ല അത് ഇസ്ലാമിന്റെ ഭാഗമല്ല എന്ന് പറയാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ ഈ പാപത്തിന് നിങ്ങൾ കൂടി പങ്കാളികളാകുമെന്ന് കേരളത്തിലെ മുസ്ലിം മതനേതൃത്വത്തെ ബഹുമാനപൂർവ്വം ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ആ ചുമതല ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം ഇല്ലെങ്കിൽ ഈ കേരളം ഒരു കലാപത്തിലേക്ക് പോകുമ്പോ മതത്തിന്റെ പേരിൽ ഈ നാട്ടിൽ രക്തച്ചൊരിച്ചിലുണ്ടാകുമോ അത് വലിയ വലിയ അപകടങ്ങളാണ് കേരളത്തിൽ ക്ഷണിച്ചു വരുത്തുക അതില്ലാതാകണം നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ജീവിക്കേണ്ട മണ്ണാണിത് ഒരേപോലെ ജീവിക്കേണ്ട മണ്ണാണ് എല്ലാ കാലത്തും നിശബ്ദരായി ക്ഷമയോടുകൂടി ആളുകൾ നിൽക്കുന്നു എന്ന് വരില്ല ഒരുപാട് കാലം ക്ഷമിച്ചിട്ടുണ്ട് നിരപരാധികളെ ഈ കേരളത്തിന്റെ മണ്ണിൽ വേട്ടയാടിയപ്പോ ക്ഷമിച്ചിട്ടുണ്ട് മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിരപരാധികളെ കൊന്ന് തള്ളിയപ്പോ ക്ഷമിച്ചിട്ടുണ്ട് മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് 10,000 മതം മാറ്റിയപ്പോ ക്ഷമിച്ചിട്ടുണ്ട് മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന്റെ പാർലമെന്റ് പാസാക്കിയ നിയമത്തെ തെരുവിൽ ചോദ്യം ചെയ്യാൻ കലാപം ഒഴിച്ചു വിടാൻ തയ്യാറായപ്പോ ക്ഷമിച്ചിട്ടുണ്ട് ക്ഷമിക്കുന്നുണ്ട് ഇനിയും ക്ഷമിക്കും പക്ഷേ ആ ക്ഷമ അതൊരു ദൗർബല്യമാണ് എന്ന് ആരും കരുതരുത് ക്ഷമിക്കുന്ന വിശാലമായിട്ടുള്ള മനസ്സിനെ അറിയാൻ തയ്യാറാകണം ക്ഷമിക്കുന്ന മനസ്സിന്റെ വിശാലത മനസ്സിലാക്കാൻ തയ്യാറാകണം അതുകൊണ്ട് വേട്ടക്കാരോടൊപ്പമല്ല നിങ്ങൾ നിൽക്കേണ്ടത് ഇരകളോടൊപ്പമാണ് നിസ്സഹായരായ നിരപരാധികളായ ഈ ഇരകളോടൊപ്പമാണ് നിൽക്കേണ്ടത് ആ ഇരകളോടൊപ്പം നിൽക്കാതെ വേട്ടക്കാരോടൊപ്പം കൂടാൻ നിങ്ങൾ തയ്യാറാകരുത് ഇന്ന് അവരോടെല്ലാവരോടും എല്ലാ ബഹുമാനത്തോടും കൂടി സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹപ്രവർത്തകരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ആത്മവിശ്വാസത്തോടുകൂടി തന്നെ നാം ഈ പോരാട്ടം ഏറ്റെടുക്കുകയാണ് ഈ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് CPM-ന്റെയും കോൺഗ്രസിന്റെയും സഹായത്തോടുകൂടി വിദേശ പണത്തിന്റെയും ആയുധത്തിന്റെയും തിളക്കത്തിൽ പോപ്പുലർ ഫണ്ടുകാരൻ ഉയർത്തുന്ന ഈ വെല്ലുവിളി നാം ഏറ്റെടുക്കുകയാണ് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഈ ഇരുട്ടിന്റെ ശക്തികൾക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ പോരാട്ടം നാം തുടങ്ങുകയാണ് അതുകൊണ്ട് ആത്മവിശ്വാസത്തോടു കൂടി നിർഭയരായി ഈ കേരളം നമ്മളോടൊപ്പമുണ്ട് കേരളം നമ്മളോടൊപ്പമുണ്ട് അതുകൊണ്ട് കേരളത്തെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഈ പോരാട്ടത്തിന്റെ പോർമുഖത്ത് നാം പുതിയ സമരം നടക്കുമ്പോൾ ആ സമരത്തിൽ പങ്കാളികളാകാൻ ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും BJP-യോട് വിരോധമുള്ളവരും വിരോധമില്ലാത്തവരും RSS-നെ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മതവിഭാഗങ്ങളും എല്ലാ ജാതി സമുദായങ്ങളും ഈ പോരാട്ടത്തിൽ BJP-യോടൊപ്പം ഉണ്ടാകണം ഈ ജനാധിപത്യ പോരാട്ടത്തിൽ പങ്കാളികളാകണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ ജനകീയ പ്രതിരോധം ഔപചാരികമായി ഉദ്ഘാടനം